നമസ്കാരം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ചെറുതും വലുതുമായിട്ടുള്ള 100-ലധികം പാർട്ടികളുണ്ട്. അതേപോലെ തന്നെ മറ്റു സംഘടനകളുമുണ്ട്. ഈ പ്രധാന പാർട്ടികളുടെയൊക്കെ പോഷക സംഘടനകളൊക്കെ തന്നെയാണ്. അതുപോലെ ഒരു പാർട്ടിയാണ് സി പി എം എന്ന പാർട്ടി. ഈ പാർട്ടിയുടെ ഒരു പോഷക യുവജന സംഘടനയാണ് DYFI എന്നത്. ഈ DYFI എന്ന ഈ സംഘടനയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അംഗത്തെ അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അവർ പറഞ്ഞ കാരണം എന്തെന്നറിയണ്ടേ? നമുക്ക് അതാദ്യം കേൾക്കാം അതെന്താണെന്ന്. DYFI കോട്ടാങ്ങൽ മേഖലാ കമ്മിറ്റി ഈ പേരിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്: രാഹുൽ പി ആർ എന്നയാളിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലും മതനിരപേക്ഷ സമൂഹത്തിന് ചേരാത്ത നിലയിലുമുള്ള നവ മാധ്യമരംഗത്തെ നിരന്തര ഇടപെടലുകൾ കൊണ്ടും DYFI പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുക? ആ പാർട്ടിയുടെ എന്തോ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് ഈ അംഗത്തെ പുറത്താക്കിയിരിക്കുന്നത് എന്നല്ലേ തോന്നുക? എന്നാൽ എന്ത് കാരണത്തിനാണ് ഈ ആളെ പുറത്താക്കിയത് എന്നറിയണ്ടേ? ദാ, രാഹുൽ കോട്ടാങ്ങൽ എന്ന ഈ DYFI-ക്കാരൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിങ്ങനെയാണ്: സാധാരണ അമ്മമാർ കരയുന്നത് കാണുമ്പോൾ സഹതാപവും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അറിയാതെയെങ്കിലും വരും. എന്നാൽ ദേശദ്രോഹികൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരോട് സഹതാപമില്ല. UN സമാധാന സേനയിൽ ചേരാനായി അഫ്ഗാനിസ്ഥാനിൽ എത്തപ്പെട്ടതല്ല നിമിഷ. ആ ദേശദ്രോഹിക്ക് വേണ്ടി കരയുന്ന അമ്മയോടും സഹതാപമില്ല. കേന്ദ്ര സർക്കാരിനൊപ്പം ആ തീരുമാനങ്ങൾക്കൊപ്പം ഐ ലവ് മൈ ഇന്ത്യ. ഇതാണ് ഈ വ്യക്തി ഇട്ടിരുന്ന പോസ്റ്റ്. ഇതിൽ ഐ ലവ് മൈ ഇന്ത്യ എന്നതാണോ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പാർട്ടി പ്രത്യേകതയുള്ള പാർട്ടികളായതുകൊണ്ട് ചൈനയോടൊക്കെ കൂറ് പുലർത്തുന്ന ആയതുകൊണ്ട് ഒരുപക്ഷെ ഐ ലവ് മൈ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് കണക്കാക്കപ്പെട്ടേക്കാം. ഇനി അതല്ല, ISIS-ൽ ചേർന്ന, അതായത് ലോക തീവ്രവാദത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ ISIS എന്ന ആ തീവ്രവാദ ഭീകര സംഘടനയിൽ ചേർന്ന ഫാത്തിമ, അതായത് മുമ്പ് നിമിഷയായിരുന്നു, ഈ നിമിഷ ഫാത്തിമ എന്ന ആ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് ആ നിമിഷയുടെ അമ്മ കരയുന്നത് കണ്ടിട്ട് അതിനെതിരെയുള്ള പോസ്റ്റ് ഇട്ടതിനാണോ ഇനി ഇവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാവുന്നത്? IS എന്താ ഇവരുടെ പോഷക സംഘടനയോ മറ്റോ ആണോ? ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ, യുവതിയുടെ അമ്മ ഇവിടെ കിടന്ന് കരയുന്നത് എന്നിൽ യാതൊരു വികാരവും ഉണ്ടാക്കുന്നില്ല, അവരുടെ കണ്ണീർ കണ്ടാലും എനിക്ക് മറ്റു അമ്മമാർ കരയുന്ന പോലെ തോന്നിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് പാർട്ടി വിരുദ്ധമാവുക? ഇനി അവസാനം പറഞ്ഞത് ഐ ലവ് മൈ ഇന്ത്യ, ഇതാണ് പാർട്ടി വിരുദ്ധമെന്ന് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ 100% നിങ്ങളുടെ നടപടി ശരിയാണ്. അത് നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്തത് ശരി തന്നെയാണ്. ആ വ്യക്തിയെ പുറത്താക്കുക തന്നെ ചെയ്യണം. കാരണം ചൈനയോട് കൂറു പുലർത്തുന്ന ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഐ ലവ് മൈ ഇന്ത്യ എന്ന് ഏതവൻ പറഞ്ഞാലും അവനെ പുറത്താക്കുക തന്നെ വേണം സഖാവേ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പാർട്ടിയെ, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുത്തനെയും വെച്ച് വാഴിക്കാൻ പാടില്ല. ആ ക്ഷണം തന്നെ പുറത്താക്കണം. ലാൽ സലാൻ സഖാവേ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.